നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഗാർലിക് ചീസ് ബ്രെഡ് ആണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫുഡ് റെസിപ്പിയാണ് ഇത്. അപ്പോൾ ഇതിനെ വേണ്ടത് ഞാൻ ഒരു ബ്രെഡ് എടുത്തിട്ടുണ്ട്. ബ്രെഡിനെ നാല് സൈഡും കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് ഇതിനെ നമുക്ക് ചെറുതായിട്ട് ജസ്റ്റ് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ബ്രെഡ് ഇതാ ചെറുതായിട്ട് ഒന്ന് ടോസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതാ ഇങ്ങനെ ഇത് ചെറിയ ബ്രെഡ് ആയിപ്പോയി കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ചെയ്യാനുള്ളത് കുറച്ച് ബട്ടർ, ഒരു റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ വേണേ. അല്ലാതെ നമ്മൾ മെൽറ്റ് ഒരുപാട് അങ്ങ് മെൽറ്റ് ആയിപ്പോയാൽ ശരിയാവില്ല. അതിനോട് നമ്മൾ മല്ലിയില, കുറച്ച് മല്ലിയില അരിഞ്ഞത്, വെളുത്തുള്ളി ചെറുതായിട്ട് പൊടിയായിട്ട് അരിഞ്ഞത്, ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമുക്ക് ഒരു പേസ്റ്റ് രൂപത്തിലാക്കിയെടുക്കാം. കണ്ട ബട്ടർ നല്ല മെൽറ്റ് ആയി പോയി കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ചെയ്തെടുക്കാൻ ഒക്കത്തില്ല. കണ്ട കണ്ട ഒരു പേസ്റ്റ് രൂപത്തില നമുക്ക് ആ ബ്രെഡിലോട്ട് വെച്ച് തേച്ച് പിടിപ്പിക്കാൻ. അതിനുശേഷം നമ്മൾ ആ ഒരു ഇത് അവിടെ ഇരുന്നോട്ടെ. അത് കഴിഞ്ഞ് നമുക്ക് മൊസറല്ല ചീസ്, മൊസറല്ല ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തോട് നമ്മൾ എന്ത് ചെയ്യണം, ചില്ലി ഫ്ലേക്സ്, കുറച്ച് ചില്ലി ഫ്ലേക്സ് ഇടാം. നമുക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സ്, ഒറിഗാനോ അല്ലേ, ഒറിഗാനോ പൗഡർ കുറച്ച്, അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഈ രണ്ട് മിക്സ് ചെയ്ത സാധനങ്ങളാണ് നമ്മൾ ബ്രെഡിന്റെ മുകളിലായിട്ട് വെക്കുന്നത്. ഇത്രയേ ഉള്ളൂ കാര്യം, പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന സംഭവം. ഇനി നമുക്ക് ഒരു ബ്രെഡ് എടുത്തിട്ട് നമ്മൾ ബട്ടറുമായിട്ട് മിക്സ് ചെയ്തില്ലേ, അതിനെടുത്ത് നന്നായിട്ട് ഒന്ന് തേച്ച് പിടിപ്പിച്ചു. ചെറിയ തീരെ ചെറിയ ബ്രെഡില്ലേ മോനെ, കുഞ്ഞു ബ്രെഡ്. നമ്മളെ നല്ല തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക. ഇതിന്റെ മുകളിലോട്ട് നമുക്ക് ഈ മൊസറല്ലോയും ചില്ലി ഫ്ലേക്സും പിന്നെന്തുവാ ഒറിഗാനോയും കൂടെ ചേർത്ത് മോനെ വേറെ സ്പൂണിഞ്ഞെടുത്ത് ചേർത്തതൊന്ന് മുകളിൽ വെച്ചു കൊടുക്കാം. എന്നാ പൊട്ടിപ്പിടിച്ചിരിക്കുന്നു. നമ്മളെ ഫ്രൈയിങ് പാനോ ദോശക്കല്ലോ എന്തെങ്കിലും വെച്ചിട്ട് അതിന്റെ മുകളിലോട്ട് വെച്ച് ടോസ്റ്റ് ചെയ്ത് അടച്ച് എടുക്കണേ. ഇങ്ങനെ നമുക്ക് എല്ലാത്തിനും ഒന്ന് ഫിൽ ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മൾ എല്ലാത്തിലും ഇതേപോലെ ഒന്ന് ഫിൽ ചെയ്ത് കൊടുക്കാം. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ബട്ടറും മല്ലിയിലയും പിന്നെ നമ്മുടെ വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് പൊടിയായിട്ടൊന്ന് അരിഞ്ഞെടുത്തത്, അതൊന്ന് മിക്സ് ചെയ്തൊരു പേസ്റ്റ് രൂപത്തിലാക്കിയതാണ് ആദ്യം നമ്മൾ ഈ ചെറുതായിട്ട് ജസ്റ്റ് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുത്ത ബ്രെഡിലോട്ട് മുകളിൽ കൊടുക്കേണ്ടത്. അതിനുശേഷം നമ്മൾ മൊസറല്ല ചീസും അത് ഗ്രേറ്റ് ചെയ്തതും പിന്നെ ചില്ലി ഫ്ലേക്സ് ഇല്ലേ, ചില്ലി ഫ്ലേക്സും ഒറിഗാനോ അത് മിക്സ് ചെയ്തതിനെടുത്ത് അതിന്റെ മുകളിലും ആക്കുക. പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനി ഒന്നും കൂടെ ഫില്ല് ചെയ്യാനുണ്ട്. അപ്പൊ ഞാനൊരു
ദോശ ഉണ്ടാക്കുന്ന കല്ല അടുപ്പിൽ വെച്ചിട്ടുണ്ട് അതിനകത്തോട്ട് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കാം ഫ്ലെയിം കുറച്ചിട്ടാ മതി ട്ടോ അതിലൂടെ നമുക്ക് നമ്മൾ എടുത്ത് വെച്ചിരുന്ന ഓരോ ബ്രെഡ് പീസും വെച്ച് കൊടുക്കാം ചെറിയ ബ്രെഡായിട്ട് നാല് പീസ് വെക്കാൻ പറ്റും കേട്ടോ അപ്പൊ നമ്മൾ ചെറിയ ഫ്ലെയിമില് ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് നമുക്കൊന്ന് അടച്ച് വെക്കാം എന്നുവെച്ചാൽ നമ്മൾ അതിന്റെ ഒരു പാകം നോക്കുന്നത് നമ്മുടെ ഈ ചീസ് നല്ല മെൽറ്റ് ആയിട്ട് വന്നിരിക്കും അതേപോലെ തന്നെ ബ്രെഡ് നല്ല ടോസ്റ്റ് നല്ല ഇച്ചിരി ഒന്ന് മുരിഞ്ഞിരിക്കും ഓക്കെ അപ്പൊ നമുക്ക് അടച്ചൊരു രണ്ട് മൂന്ന് മിനിറ്റ് വെക്കാം അപ്പൊ നമ്മുടെ ഗാർലിക് ചീസ് ബ്രെഡ് ഇതാ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഓക്കെ ആ ചീസൊക്കെ കണ്ട നല്ല മെൽറ്റ് ആയിട്ട് വരുന്നേ നമുക്ക് അതിനെ ഒരു പ്ലേറ്റിലോട്ടൊന്ന് സെർവ് ചെയ്യാം ചെറിയ ബ്രെഡ് കാണാൻ രസമുണ്ടല്ലേ നമ്മുടെ ഗാർലിക് ചീസ് ബ്രെഡ് ഇതാ നോക്കിക്കേ എന്തൊരു ടേസ്റ്റ് ആണെന്നറിയാം കഴിക്കാൻ കുട്ടികൾക്ക് നല്ല ഇഷ്ടപ്പെടുന്ന ഒരു ഫുഡ് ഐറ്റം ആണിത് അപ്പൊ നമുക്കിതിനെ ഒന്ന് സെർവ് ചെയ്യാം ഇപ്പൊ ഗാർലിക് ചീസ് ബ്രെഡ് ഇതാ കണ്ട ചീസൊക്കെ കണ്ട അപ്പൊ കുട്ടികൾക്ക് ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു ഫുഡ് ഐറ്റം ആട്ടോ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.